മോഹൻലാൽ നായകനായ ലൂസിഫർ മലയാള സിനിമയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയം ആണ്. മലയാള സിനിമയിൽ ഇതുവരെ 100 കോടിക്ക് മുകളിൽ തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ്. അതിൽ പുലിമുരുകൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയ ചിത്രമാണ് ലൂസിഫർ. യുവ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം രചിച്ചത് മുരളി ഗോപിയും നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരുമാണ്. കഴിഞ്ഞ വർഷം ഗൾഫിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രം എന്ന ബഹുമതിയും മലയാളത്തിൽ നിന്നും ആദ്യമായി 50 കോടി രൂപയുടെ ഓവർസീസ് കളക്ഷൻ നേടിയ ചിത്രവും എന്ന ബഹുമതിയും ലൂസിഫർ നേടിയെടുത്തു. മലയാളികളിൽ നിന്നും മാത്രമല്ല തമിഴകത്ത് നിന്നും തെലുങ്ക് സംസ്ഥാനത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ ഈ ചിത്രവും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ഗംഭീര പ്രകടനം കൊണ്ട് മോഹൻലാലും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോഴും ഇത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രം കണ്ട പ്രശസ്ത ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവും രചയിതാവുമായ സഞ്ജയ് ഗുപ്തയാണ് ഈ ചിത്രത്തിന് പ്രശംസയുമായി എത്തിയത്. ലൂസിഫർ ഗംഭീരം ആയെന്നും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് സുകുമാരനും അഭിനേതാക്കൾ എന്ന നിലയിൽ മോഹൻലാൽ വിവേക് ഒബ്റോയ് എന്നിവരും അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടെ സിന്ത, ഷൂട്ട് ഔട്ട്, അറ്റ് വടാല, കാബിൽ തുടങ്ങി 12 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സഞ്ജയ് ഗുപ്ത അത്ര തന്നെ ചിത്രങ്ങൾ രചിച്ചിട്ടുമുണ്ട്. 7 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സഞ്ജയ് ഗുപ്ത. സഞ്ജയ് ഗുപ്തയുടെ സിനിമകളൊക്കെ മലയാളത്തിലും വമ്പൻ സ്വീകരണം ലഭിച്ച ചിത്രങ്ങളാണ്. ഹൃതിക് റോഷൻ അഭിനയിച്ച കാബിൽ എന്ന ചിത്രം അതിനൊരു ഉദാഹരണമായി എടുക്കാം. ആ സംവിധായകനാണ് ഇപ്പോൾ ലൂസിഫറിന് ഇത്രയും വലിയൊരു പ്രശംസ നൽകിയിരിക്കുന്നതും.